ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. സൗരയൂഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റുകൾ. ഗ്രഹങ്ങൾ അതിലും പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ സൂര്യൻ. സൂര്യനും അതിനു ചുറ്റുള്ള ഗ്രഹങ്ങളും ചേർന്നതാണ് നമ്മുടെ സൗരയൂഥം. സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റി എത്ര ഗ്രഹങ്ങളാണുള്ളത്? ചിലരുടെ ഉത്തരം 8 ആയിരിക്കും, എന്നാൽ ചിലരുടെ ഉത്തരം ഇപ്പോഴും 9 തന്നെ ആയിരിക്കും. അവരിപ്പോഴും 9-ാമത്തെ ഗ്രഹമായി പ്ലൂട്ടോയെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നവരായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. പ്ലൂട്ടോയെ 2006 ഗ്രഹപദവിയിൽ നിന്നും തരം താഴ്ത്തി. ഗ്രഹമായിട്ട് അല്ലാതെ അതിനൊരു കുള്ളൻ ഗ്രഹമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. നീണ്ട 76 വർഷക്കാലം ഗ്രഹമായിട്ട് തന്നെയാണ് പ്ലൂട്ടോയെ കണക്കാക്കിയിരുന്നത്. എന്നാൽ 2006 പ്ലൂട്ടോയെ തരം താഴ്ത്തി വെറും ഒരു കുള്ളൻ ഗ്രഹമായിട്ടാണ് കണക്കാക്കി വരുന്നത്. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം 8. ഇനി നമുക്ക് സൗരയൂഥത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സൗരയൂഥം, അല്ലെങ്കിൽ സൗരയൂഥത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? സൂര്യനും അതിൻ്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർവസ്തുക്കളും ചേർന്ന സമൂഹത്തിനാണ് സൗരയൂഥം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സൂര്യനും അതിൻ്റെ ഗുരുത്വാകർഷണത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജ്യോതിർവസ്തുക്കളും ചേർന്ന സമൂഹത്തിനാണ് സൗരയൂഥം എന്ന് പറയുന്നത്. നിലവിൽ ഈ സൗരയൂഥത്തിൽ സൂര്യനുണ്ട്, 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ 160 ഉപഗ്രഹങ്ങളുണ്ട്. 8 ഗ്രഹം, 160 ഉപഗ്രഹം, സൂര്യൻ, പിന്നെ 3 കുള്ളൻ ഗ്രഹങ്ങളും ലക്ഷക്കണക്കിന് ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ ഒരു വലിയ കൂട്ടമാണ് സൗരയൂഥം. എന്തൊക്കെയാണ് സൗരയൂഥത്തിലുള്ളത്? സൂര്യനുണ്ട്, അതിന് ചുറ്റും 8 ഗ്രഹങ്ങളുണ്ട്, ആ ഗ്രഹങ്ങളെ ചുറ്റി അവയുടെ 160 ഉപഗ്രഹങ്ങളുണ്ട്, പിന്നെ അവിടെ അവിടെയായി 3 കുള്ളൻ ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളുടെ അത്ര തന്നെ വലിപ്പമില്ലാത്ത ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. പിന്നെ ലക്ഷക്കണക്കിന് ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവ നിറഞ്ഞ ഒരു കൂട്ടമാണ് സൗരയൂഥം. ഇനി നമുക്ക് ആ 8 ഗ്രഹങ്ങളെക്കുറിച്ച് പറയാം. ഏതൊക്കെയാണ് 8 ഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതിൽ നിന്നും അകലത്തേക്ക് പോകുന്ന ക്രമത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ്, പിന്നെ ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഓർഡർ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു വേണ്ടിയൊരു കോഡ് വേണമെങ്കിൽ ഒരു കോഡ് പെട്ടെന്ന് പറയാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധനാഴ്ച ശുക്രൻ എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലേക്ക് പെണ്ണ് കാണാൻ പോയി. ബുധനാഴ്ച ശുക്രൻ ഭൂമിയിൽ പെണ്ണ് കാണാൻ പോയി. ഇപ്പോഴാണ് അറിയുന്നത് പെണ്ണിന് ചൊവ്വാദോഷമുണ്ടായിരുന്നെന്ന്. ബുധനാഴ്ച ഭൂമിയിലേക്ക് ശുക്രൻ പെണ്ണ് കാണാൻ പോയി. അപ്പോൾ ആ പെണ്ണിന് ചൊവ്വാദോഷമുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ വ്യാഴാഴ്ച ശനിദശയൊക്കെ മാറി എന്ന് ഉറപ്പാക്കി. വ്യാഴാഴ്ച ശനിദശയൊക്കെ മാറി എന്ന് ഉറപ്പാക്കിക്കൊണ്ട് യുറാനസിലേക്ക് ട്യൂൺ ചെയ്യാൻ പോയി. വ്യാഴാഴ്ച ശനിദശയൊക്കെ മാറിയപ്പോൾ യുറാനസിലേക്ക് ട്യൂൺ, നെപ്റ്റ്യൂൺ ട്യൂൺ ചെയ്യാൻ പോയി. ഈസി അല്ലേ കോഡ്? ഈ ഓർഡർ അറിയുന്നവർ ഈ ഭാഗം ഒന്ന് ക്ഷമയോടെ കാണണേ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ബുധനാഴ്ച ശുക്രൻ എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലേക്ക് പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് പെണ്ണിന് ചൊവ്വാദോഷമുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അയാൾ വ്യാഴാഴ്ച ശനിദശയൊക്കെ മാറി എന്ന് ഉറപ്പാക്കി യുറാനസിലേക്ക് ട്യൂൺ ചെയ്യാൻ പോയി, നെപ്റ്റ്യൂൺ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ പറഞ്ഞ 8 ഗ്രഹങ്ങളിൽ ആദ്യത്തെ 4 ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ സൂര്യൻ്റെ ഏകദേശം സൂര്യനോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഭൂസമാന ഗ്രഹങ്ങൾ അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഭൂസമാന ഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇത്തരം ഭൂസമാന ഗ്രഹങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പാറകളും ലോഹങ്ങളുമാണ്. പാറകളും ലോഹങ്ങളുമൊക്കെയാണ് ഭൂമിയിലുള്ളതുപോലെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ ഭൂസമാന ഗ്രഹങ്ങളിൽ പാറകളും ലോഹങ്ങളും കാണപ്പെടുന്നു. ഇനി അടുത്ത 4 ഇത് കൂടാതെയുള്ള 4 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ.
ഇവയെ നമ്മൾ വാതക ഭീമന്മാർ എന്ന് വിളിക്കുന്നു. ഗ്യാസ് ജയൻസ്, വാതക ഭീമന്മാർ. വാതക ഭീമന്മാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രധാനമായും അവയിൽ ചില ഗ്യാസസ് ആണ് ഉള്ളത്, വാതകങ്ങളാണ് ഉള്ളത്. വാതക ഭീമന്മാരിൽ ആദ്യത്തെ രണ്ടെണ്ണം ഏതൊക്കെയാണത്? വ്യാഴവും ശനിയും. അവയിൽ ഹൈഡ്രജനും ഹീലിയവുമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. വാതക ഭീമന്മാരിലെ വ്യാഴത്തിലും ശനിയിലും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത്. എന്നാൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിൽ വെള്ളം, അമോണിയ, മീഥേൻ എന്നിവയുടെ ഐസ് രൂപങ്ങൾ ആണ് കാണപ്പെടുന്നത്. അതിനാൽ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അവസാനം സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന യുറാനസിലും നെപ്റ്റ്യൂണിലും കാണപ്പെടുന്നത് വെള്ളം, അമോണിയ, മീഥേൻ എന്നിവയുടെ ഐസ് രൂപങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവയെ ഐസ് ജയൻസ്, യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഐസ് ജയൻസ് അഥവാ ഹിമഭീമന്മാർ എന്നും വിളിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, ആദ്യത്തെ നാല് ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ ഭൂസമാന ഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത നാലെണ്ണം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ വാതക ഭീമന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ആദ്യത്തെ രണ്ടെണ്ണം വ്യാഴത്തിലും ശനിയിലും ഹൈഡ്രജനും ഹീലിയവുമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. എന്നാൽ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിൽ ഐസ്, മീഥേൻ, അമോണിയ എന്നിവയുടെ ഐസ് രൂപങ്ങൾ, ഐസ് രൂപത്തിലുള്ള ഈ ഘടകങ്ങൾ, വെള്ളം, അമോണിയ, മീഥേൻ എന്നിവ. അതുകൊണ്ട് തന്നെ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഐസ് ജയൻസ് അഥവാ ഹിമഭീമന്മാർ എന്നും വിളിക്കുന്നു. ഈ എട്ട് ഗ്രഹങ്ങളെ നമ്മൾ വലുപ്പക്രമത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളത് വ്യാഴത്തിനാണ്, വ്യാഴം. അത് കഴിഞ്ഞാൽ ശനി, പിന്നെ യുറാനസ്, അത് കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ. അപ്പോൾ ബാഹ്യഭാഗത്ത് ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നാല് ഗ്രഹങ്ങളില്ലേ, വാതക ഭീമന്മാർ, അവയ്ക്കാണ് വലുപ്പം കൂടുതൽ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിനുശേഷമാണ് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് വരുന്നത്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? നെപ്റ്റ്യൂൺ കഴിഞ്ഞാൽ പിന്നെ വലുപ്പം ഭൂമിക്കാണ്, അത് കഴിഞ്ഞാൽ ശുക്രൻ, പിന്നെ ചൊവ്വ, ലാസ്റ്റാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഈ അഷ്ടഗ്രഹങ്ങളിൽ, അതായത് അഷ്ടം മീൻസ് എട്ട്, ഈ അഷ്ടഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴവും ചെറുത് ബുധനുമാണ്. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ വലിപ്പക്രമം കൃത്യമായി അറിയാൻ കഴിയും. വ്യാഴം ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്, പിന്നെ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനും ഏറ്റവും അകലെ കിടക്കുന്നത് നെപ്റ്റ്യൂണുമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ശുക്രനാണ്. അതുപോലെ തന്നെ ഭൂമിയോട് സമാനമായ വലുപ്പം, രസമേ ഉള്ളൂ, ഭൂമിയോട് സമാനമായ വലുപ്പമുള്ള ഗ്രഹവും ശുക്രനാണ്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്ത് കിടക്കുന്നത് അറിയാൻ പറ്റില്ല, കൃത്യമായ അകലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ശുക്രനാണ്. എന്നാൽ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ളത് ചൊവ്വയിലാണ്. ഭൂമിയുടേതിന് സമാനമായി 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ഒക്കെ ആയിട്ടുള്ള സമാനമായ ദിനരാത്രങ്ങൾ ഉള്ളത് ചൊവ്വയിലാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. നമ്മൾ വിചാരിക്കും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധനല്ലേ, അപ്പോൾ ബുധനിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് എന്ന്. എന്നാൽ അങ്ങനെയല്ല, ശുക്രൻ, രണ്ടാമതായി കിടക്കുന്ന ശുക്രനിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഏറ്റവും അകലത്തിൽ കിടക്കുന്ന നെപ്റ്റ്യൂണിലാണ്. എന്താണ് ഈ ഉപഗ്രഹങ്ങൾ? ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഒരു ഗ്രഹം, ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാഴം, വ്യാഴത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ ഗോളങ്ങൾ ആണ് അതിൻ്റെ ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം തന്നെയാണ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണല്ലേ. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം, നമ്മുടെ അമ്പിളി അമ്മാവൻ. അപ്പോൾ ഉപഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് ഗ്രഹങ്ങളുണ്ട്. ഏതാണത്? നമ്മുടെ ആദ്യത്തെ ബുധനും ശുക്രനും. അവന്മാർക്ക് ഉപഗ്രഹങ്ങളൊന്നും ഇല്ല. എന്നാൽ ഏറ്റവും വലിയ വ്യാഴത്തിന് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. ഇനി ഭൂമിക്കാണെങ്കിലോ ഒറ്റ ഉപഗ്രഹമേ ഉള്ളൂ, അമ്പിളി അമ്മാവൻ. ഇനി മറ്റൊരു കാര്യം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ഗ്യാസ് ജയൻസും ഭൂസമാന ഗ്രഹങ്ങളും വാതക ഭീമന്മാരും, ഇവയ്ക്കിടയിൽ കാണപ്പെടുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് ചിന്നഗ്രഹ വലയം. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ
എന്നീ നാല് ഗ്രഹങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ജയൻസ് തുടങ്ങുന്നതിന് മുൻപ് ഉള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് അഥവാ ചിന്നഗ്രഹ വലയം. സൗരയൂഥത്തിൽ പ്രധാനപ്പെട്ട 5 കുള്ളൻ ഗ്രഹങ്ങളാണ് ഉള്ളത്. പ്ലൂട്ടോയെപ്പോലെയുള്ള 5 കുള്ളൻ ഗ്രഹങ്ങളാണ് ഉള്ളത്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണത്തിൻ്റെ സ്ഥാനം ഈ പറഞ്ഞ ചിന്നഗ്രഹ വലയത്തിലാണ്. സിറസ് എന്നാണ് അതിൻ്റെ പേര്. സിറസ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വ്യാസം 950 കിലോമീറ്ററാണ്. 950 കിലോമീറ്റർ വ്യാസമുള്ള സിറസ് എന്ന് പറയുന്ന കുള്ളൻ ഗ്രഹം ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ബഹിരാകാശത്തേക്ക് ഒരുപാട് പേടകങ്ങളുമൊക്കെ അയക്കാറുണ്ട്. അകലെയുള്ള ഗ്രഹങ്ങളെയും അല്ലെങ്കിൽ സൗരയൂഥത്തിനപ്പുറത്ത് എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം പേടകങ്ങൾക്ക് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് ചിന്നഗ്രഹ വലയം ഭേദിച്ച് അതിന് പുറത്തോട്ട് കടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും കൂട്ടിയിടികൾ ഉണ്ടായേക്കാവുന്ന അത്യധികം അപകടം പിടിച്ചൊരു മേഖലയാണ് ഈ ചിന്നഗ്രഹ വലയം. അപ്പോൾ നമ്മൾ ചിന്നഗ്രഹ വലയം എന്താണെന്ന് കണ്ടു. ഇനി അതുപോലെയുള്ള മറ്റൊരു വലയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൗരയൂഥത്തിൽ കാണപ്പെടുന്ന മറ്റൊരു വലയം അതേതാണ്? സൗരയൂഥത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനപ്പുറം, ഏറ്റവും ഒടുവിലത്തെ എന്ന് നമ്മളിപ്പോൾ പറയുന്നതാണ് കേട്ടോ. ഇനി അതിനും അപ്പുറം വേറെ വല്ല കണ്ടുപിടിക്കാത്ത ഗ്രഹങ്ങളും ഉണ്ടോ എന്നറിയില്ല. എന്നാലും ഈ വലയം കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിനപ്പുറത്താണ്. നെപ്റ്റ്യൂണിനപ്പുറത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ചെറു വസ്തുക്കളുടെ ശേഖരമാണ് കൈപ്പർ വലയം, കൈപ്പർ ബെൽറ്റ്. കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂണിനപ്പുറം നിലയുറപ്പിച്ചിട്ടുള്ള ചെറു വസ്തുക്കളുടെ ശേഖരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ചിന്നഗ്രഹ വലയം, അതിനേക്കാൾ വലിപ്പമുള്ള ഒരു വലയമാണ് ഈ കൈപ്പർ ബെൽറ്റ്. ഈ കൈപ്പർ ബെൽറ്റിനകത്ത് കൈപ്പർ മേഖലയിലെ പാറകളും ലോഹങ്ങളുമുണ്ട്. അതുകൂടാതെ ഈ മേഖലയിൽ കാണപ്പെടുന്ന പല വസ്തുക്കളിലും ജലം, മീഥെയ്ൻ, അമോണിയം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാറകളും ലോഹങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ജലം, മീഥെയ്ൻ, അമോണിയം എന്നിവ അടങ്ങിയ വസ്തുക്കളും കാണപ്പെടുന്നു കൈപ്പർ ബെൽറ്റിൽ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനെന്താണെന്ന് വെച്ചാൽ ചില കുള്ളൻ ഗ്രഹങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5 കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ടെന്ന്, അതിൽ കാണപ്പെടുന്ന ചില കുള്ളൻ ഗ്രഹങ്ങൾ ഇവിടെയാണ് ഉള്ളത്. നമ്മുടെ പ്ലൂട്ടോ ഈ കൈപ്പർ ബെൽറ്റിലാണ് കാണപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ 2 വലയങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, ചിന്നഗ്രഹ വലയവും അതുപോലെ തന്നെ കൈപ്പർ വലയവും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു സ്കാറ്റേർഡ് ഡിസ്കാണ്. ഈ കൈപ്പർ ബെൽറ്റിനും പുറകിലായിട്ട് വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞൊരു മേഖലയാണ് സ്കാറ്റേർഡ് ഡിസ്ക്. സ്കാറ്റേർഡ് ഡിസ്ക് മൂന്നാമത് പറയുന്നതാണ് സ്കാറ്റേർഡ് ഡിസ്ക്. ഇനി ഇവയ്ക്കും പുറമെ മറ്റൊരു ലെയർ കൂടിയുണ്ട് സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ ഊർട്ട് മേഘങ്ങൾ എന്ന് പറയുന്നത്, ഊർട്ട് ക്ലൗഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കുള്ള ചിന്നഗ്രഹ വലയം, പിന്നെ നെപ്റ്റ്യൂണിന് ശേഷമുള്ള കൈപ്പർ വലയം, ആ കൈപ്പർ വലയത്തിന് പിന്നിലുള്ള സ്കാറ്റേർഡ് ഡിസ്ക്, അതിനും പുറമെയുള്ള ഊർട്ട് മേഘം. ഈ ഊർട്ട് മേഘത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റ് റിങ്ങുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവ ഒരു ബോൾ ഷേപ്പിലാണ് സൗരയൂഥത്തെ ചുറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള വലയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിസ്ക് ഷേപ്പിലാണ് ചുറ്റുന്നത്. ഇപ്പോൾ ഒരു മോതിരം വിരലിലിട്ട് കഴിഞ്ഞാൽ ആ വിരലിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ മോതിരം ഇങ്ങനെ തിരിച്ച് തിരിച്ച് കറക്കാറില്ലേ, അതുപോലെയാണ് ബാക്കിയുള്ള ലെയറുകളൊക്കെ കറങ്ങുന്നതെങ്കിൽ ഈ ഊർട്ട് മേഘം ഒരു ബോൾ ഷേപ്പിൽ മൊത്തത്തിലിങ്ങനെ കറങ്ങുകയാണ്. ഒരു പന്ത് കറക്കിയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ് ഊർട്ട് മേഘം കറങ്ങുന്നത്. ബാക്കിയുള്ള 3 ലെയറുകളും ഒരു റിങ്ങാണെങ്കിൽ ഊർട്ട് മേഘം പന്ത് പോലെയാണ്. ഈ പിക്ചറൊന്ന് നോക്കിയേ, ഏറ്റവും പുറമെ ആ പന്ത് മുറിച്ച് വെച്ച പോലെ കാണുന്നതാണ് ഊർട്ട് മേഘം. അങ്ങനെ ഒരു ലെയർ അതിനുള്ളിലാണ്, അതിനുള്ളിൽ ചെറിയൊരു പൊട്ട് പോലെ ഒരു തിളക്കം, ഒരു ചെറിയൊരു കഷ്ണം കാണിച്ചിട്ടില്ലേ, ചെറിയൊരു വെളുത്ത ആ ഒരു പൊട്ട് പോലെ കാണിച്ചിരിക്കുന്ന അത്രയും സ്പേസിൽ മാത്രമാണ് നമ്മുടെ കൈപ്പർ ബെൽറ്റ് അടങ്ങിയ ഭാഗം. ആ പരന്ന ഡിസ്ക് പോലുള്ള ഭാഗമാണ് കൈപ്പർ ബെൽറ്റ്. അതിനുമുള്ളിൽ ചെറിയൊരു മഞ്ഞ പൊട്ട് പോലെ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്താണ് ഉപഗ്രഹങ്ങളൊക്കെ വരുന്നത്. അത് വീണ്ടും എടുത്തു കാണിച്ചിരിക്കുകയാണ് താഴെയുള്ള ഇമേജിൽ. ഈ ഊർട്ട് മേഘങ്ങളിൽ നിന്നുമാണ് വാൽനക്ഷത്രങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഉപഗ്രഹങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമുള്ളത്
വ്യാഴത്തിനാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളതും വ്യാഴത്തിനാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമുള്ള ഗ്രഹവും വ്യാഴം തന്നെയാണ്. ഏതാണ് ഉപഗ്രഹം? ഗാനിമീഡാ. ഗാനിമീഡാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹം, അതായത് ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ ആണ്. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ചൊവ്വ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങൾ ആണുള്ളത്, ഫോബോസും ഡൈമോസും. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഫോബോസ് ആൻഡ് ഡൈമോസ്. ചൊവ്വയുടെ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. സൗരയൂഥത്തിൽ 5 കുള്ളൻ ഗ്രഹങ്ങളാണ് ഉള്ളത്, അതായത് ഗ്രഹങ്ങളെക്കാൾ വലിപ്പം കുറവായിട്ടുള്ളവ കുള്ളൻ ഗ്രഹങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറിസ്, സിറസ്, പ്ലൂട്ടോ, മേക്മേക്, ഹൗമിയ. ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ഇറിസ്, സിറസ്, പ്ലൂട്ടോ, മേക്മേക്, ഹൗമിയ. സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ ഇനിയുമുണ്ട് ധാരാളം കാര്യങ്ങൾ. എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസിങ് ആക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ബാക്കിയുള്ള ഭാഗം ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിലൂടെ പഠിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു കാര്യം എപ്പോഴും പറയുന്നത് തന്നെയാണ്, വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ തൊട്ടപ്പുറത്തൊരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കുറേ പേരായി ചോദിക്കുന്നു പുതിയ വീഡിയോ ക്ലാസ്സുകളൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കാത്തത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Thank you so much for watching.